കർത്താവിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി ക്രിസ്വേശുവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് ലൈവിൽ മെസ്സേജുമായി വരുവാൻ സാധിച്ചില്ല അതിൻ്റെ കാരണം ഇന്നലെ അത്യാവശ്യമായി ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഡോക്ടറെ സന്ദർശിക്കേണ്ട ദിവസമായിരുന്നു അതുമാത്രമല്ല മറ്റ് ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പോസ്റ്റിൽ കൂടി ഓർപ്പിച്ച പോലെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ചില പ്രയാസങ്ങൾ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ ഏറിയ നാളുകളായി ദൈവവചന സത്യത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പോരാടുകയും പറയും ചെയ്യുന്നുകൊണ്ട് അല്പമല്ലാത്ത ഉപദ്രവങ്ങളും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിലായി അനുഭവിക്കുന്നുണ്ട് എന്നാൽ അത് ദൈവം നന്മയ്ക്കായും കർത്താവിൻ്റെ ആക്കി തീർക്കും എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഇന്നും വളരെ ബിസിയായിരുന്നു പകലെ യാത്രയിലായിരുന്നു അതുകൊണ്ട് ആ നിലയിലുള്ള ബന്ധുപാടുണ്ട് എങ്കിലും ലൈവ് മെസ്സേജ് കാണാതിരിക്കുന്നതിൽ ഉള്ള ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ട് പല സഹോദന്മാരും എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ പറയാൻ പോകുന്ന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന ഈസോപ്പ് എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് എന്താണ് ഈ ഈസോപ്പ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ രാജാകൃണനാരുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായ ശലോമോൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രത്യേക കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ശലോമോൻ ലബാനോനിലെ ദേവദാർ മുതൽ ലബനോനിലെ ദേവദാർ മുതൽ ചുവരന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴയാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു എന്നാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവർ ആർഷിയ ഭാരത വൈദ്യ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആർഷിയ ഭാരത വൈദ്യ സംസ്കാരത്തിൽ ഇവിടുത്തെ ഗിരീ ശൃംഗങ്ങളിൽ പാർത്തുവന്ന ഹിമാലയ ശൃംഗങ്ങളിലും മറ്റും പാർത്തുവന്ന ഋഷി വര്യന്മാരായ ആളുകളാണ് ഇവിടുത്തെ പ്രാചീനമാകുന്ന ആയുർവേദ സസ്യങ്ങളെയും അവയുടെ ഔഷധ മൂല്യത്തെയും സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യമായ വിവരശേഖരണം നൽകിയിരുന്നത് എന്നും ആ ഇർഷീശന്മാരുടെ സിത്വ നിയോഗപ്രകാരമാണ് നമുക്ക് ആയുർവേദത്തിൽപ്പെട്ട പല മെഡിക്കേഷൻസും ഇവിടെ സുലഭമായി ലഭിക്കുന്നതെന്നുമാണ് ആർഷ്യ ഭാരത സംസ്കാരം വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഈഷീഷന്മാരുടെ കാലഘട്ടം എന്നൊക്കെ പറയുന്ന ബി സി അഞ്ഞൂറും മുതലുള്ള കാലഘട്ടമാണ് എന്നാൽ ബി സി ആയിരത്തോടെ അടുത്ത കാലഘട്ടത്ത് ഇസ്രായേൽ ദേശം അതായത് പ്രശസ്തമായ ഇസ്രായേൽ ദേശം ഭരിച്ച ലോകം ജന്മം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ എന്ന് പറയുന്ന രാജാവ് അതായത് ദാവീദിന് ബത്ഷബിയിൽ ഉണ്ടായ മകൻ ആ ശലോമോൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം പറയുകയാണ് ലബനോണിലെ ദേവദാരു മുതൽ ചുവരന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെ വൃക്ഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴയാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു ഒന്ന് രാജകന്മാർ നാലാമധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം ശലോമോൻ രാജാവിൻ്റെ അഗാധമായ പാണ്ഡിത്യത്തെക്കുറിച്ച് പ്രസാദിക്കുമ്പോൾ തനിക്ക് സകല സസ്യങ്ങളെയും കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് പഠിക്കുന്നത് സിറിയൻ ഈസോപ്പ് എന്ന് വിളിക്കപ്പെടുന്ന സസ്യം ധാരാളമായി ഇസ്രായേലിലും സീനായി മരുഭൂമിയിലും ഉണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ ദേശം സന്ദർശമുള്ള ആളുകൾ സാക്ഷിക്കുന്നുണ്ട് ചുവരന്മേൽ മുളയ്ക്കുന്ന എന്ന് പ്രയോഗം ഈ സസ്യം അത്രമാത്രം സർവ്വസാധാരണമായി ഇസ്രായേൽ ദേശത്തും അതുപോലെ തന്നെ മരുഭൂമിയിലും സീനായി മരുഭൂ പ്രദേശങ്ങളിലും വളർന്നു വന്നിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈസോപ്പ് ചെടിയുടെ തണ്ടുകൾ ആ ഈസോപ്പ് ചെടിയുടെ കുറിച്ച് പറയുന്നത് നീളമുള്ളതും ആ തണ്ടുകൾ മേൽ ധാരാളം രോമങ്ങളതും അതായത് നമ്മുടെ കരിമ്പിൻ്റെയൊക്കെ തണ്ടൽ രോമങ്ങളുള്ളതുപോലെ രോമാവൃതവും ആയ ഒന്നാണ് ഈസോപ്പ് എന്ന് പറയപ്പെടുന്നു ചെറിയ ഇലകളാണ് സ്വർണ്ണ നിറമുള്ള പൂക്കൾ ഇതിനുണ്ട് എന്നാണ് ബോട്ടണി കയ്യാരി ചെയ്യുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ ഇലകൾ ചായയ്ക്ക് സൗരഭ്യം നൽകുന്നതും അതുപോലെ റൊട്ടിയുടെയും ഒലിവെണ്ണയുടെയും കൂടെ ലഡു പോലെ അല്ല സോറി ഈ സലാഡ് പോലെ ഉപയോഗിക്കുന്നതുമായ ഒരു ചെടിയാണ് എന്ന് ഈ ചെടിയെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾ വ്യക്തമായി അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ട് അതായത് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കെട്ട് എടുത്ത് കിണ്ണത്തിലുള്ള യാഗമൃഗത്തിൻ്റെ രക്തത്തിൽ മുക്കി ആ രക്തം കുറു കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും തളിക്കണം എന്നാണ് പെസുകയുടെ ആചരണം സംബന്ധിച്ച് പുറപ്പാട് ദിവസവും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദൈവം മോശയോടെ കൽപ്പിച്ചത് അപ്പോൾ ഒരു കയ്യിൽ ഉതങ്ങുന്ന ഈസോപ്പ് ചെടി എടുക്കുക അത് തണ്ടെടുക്കുക അത് ഈ കിണ്ണത്തിലെ ആടിനെ കൊന്ന് വച്ചിരിക്കുന്ന ഈ കിണ്ണത്തിലെ ചോരയിൽ മുക്കിയിട്ട് ഓരോ ഇസ്രായേലിനും താൻ പാർത്തു വരുന്ന ഭവനത്തിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി അത് പുരട്ടമായിരുന്നു അങ്ങനെയാണ് ബ്രഹ്മസു നമ്മൾ വായിക്കുന്നത് മോശ ഇസ്രയേൽ ജനങ്ങൾ കൊടുക്കുന്ന ഈ പ്രത്യേകമായ ഉപദേശത്തിൽ ഈ സോപ്പ് ഉപയോഗം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പോരായെങ്കിൽ ലേവിയ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രയേലിലെ പുരോഹിതന്മാർ യാഗങ്ങളിൽ ആ യാഗമൃഗത്തിൻ്റെ രക്തം കുറേ ഒരു തളികയിൽ അതായത് കിണ്ണത്തിലെടുത്തിട്ട് അത് ഈ സോപ്പ് തണ്ടന്മേലാക്കി കൃപാസനത്തിന്മേൽ ഏഴ് പ്രാവശ്യം തളിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട് പഴയ പഴയ മുത്തിൽ എവിടെയെല്ലാം ഈ ഈ സോപ്പ് തണ്ട് പരാമർശിക്കുന്നവരൊക്കെ ശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് അതായത് രക്തത്തുള്ള ശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ടാണ് ഈ തണ്ടിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത് അതേ അർത്ഥം തന്നെയാണ് സങ്കീർത്തനത്തിൽ അൻപത്തിയൊന്നാം സങ്കീർത്തനം ദാവീദ് ബേസബിയുമായുള്ള വേഴ്ചയിൽ പാപം ചെയ്ത ശേഷം അദ്ദേഹം ദൈവസ്ഥാന പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ഞാൻ നിർമ്മലാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന അൻപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ സോപ്പ് കൊണ്ട് ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോപ്പ് തണ്ടുകൊണ്ട് രക്തം ജനങ്ങളുടെ മേൽ തളിച്ച് അവരെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ ഓർപ്പിക്കുവാനാണ് ഞാൻ നിർമ്മലാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുന്നു അപ്പം ഈ സോപ്പ് അല്ല ശുദ്ധീകരിക്കുന്നത് ശുദ്ധീകരിക്കുന്നത് മലിനപ്പെട്ടവരുടെ മേൽ തളിക്കപ്പെടുന്ന പശു ഈ രക്തമാണ് എന്നാൽ ആ രക്തം തളിക്കുവാൻ ഉപയോഗിക്കുന്നത് ഈ സോപ്പ് എന്ന് പറയുന്ന ഈ ബ്രഷാണ് ഒറിഗാനം എന്നു പേരുള്ള ഈ ചെടി അതിൻ്റെ ഒറിജിനൽ പേ നെയിമ് ഒറിഗാനം എന്നാണ് എബ്രായ ഭാഷയിൽ ഈ സോപ്പ് എന്നും അറബി ഭാഷയിൽ സാത്താർ എന്നും വളരെ വ്യക്തതയിലൂടെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ശാസ്ത്രനാമം ഒറിയാനം സിറിയാഗം എന്നാണ് ഒറിയാനം സിറിയാ സിറിയാഗം എന്നാണ് ഈസോപ്പിൻ്റെ ശാസ്ത്രീയ നാമം ഈസോപ്പ് എന്ന പേര് എബ്രായ ഭാഷയിലെ പേരാണ് അറബിയിൽ അതിന് സാത്താർ എന്നും ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിന് ആധാരമായ വാക്യങ്ങൾ വേദപസ്തു പലതുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ശലോമോൻ പറയുന്നു ലേവ്യാ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യം സംഖ്യാപുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിൻ്റെ ഏഴ് എബ്രാലയനും ഒൻപതാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം അവിടെ അവർ തന്നെ മഹാഭ്രഭുവൻ മഹാഭാവപരിഹാര ദിവസം അറക്കപ്പെടുന്ന യാഗമൃഗത്തിൻ്റെ രക്തം ഒരു തളികയിലാക്കി അവൻ അന്തർമന്ദിരത്തിൽ ചെന്ന് ഈസോപ്പ് തണ്ടുകൊണ്ട് അത് ഏഴ് പ്രാവശ്യം കൃപാശന്മേൽ തളിക്കുന്നു എന്ന് അപ്പോസലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ ആ പ്രത്യേകിച്ച് യോഗനാൻ സുവിശേഷമാണ് അവിടെ പന്ത്രണ്ടാം അധ്യായത്തിൽ അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ചൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് സോപ്പ് അവൻ്റെ വായോട് അടുപ്പിച്ചു യേശുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് ഈ സോപ്പിൻ്റെ ഉപയോഗം പറഞ്ഞിരിക്കുകയാണ് പക്ഷേ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ച ഈ സോപ്പ് ചെടി ഒരു വളരെ പൊക്കം കുറഞ്ഞ് അതായത് വളരെ ഉയരം കൂടാതെ വളരുന്ന ഒരു ഹെർബാണ് അപ്പോൾ അങ്ങനെയുള്ള ഹെർബിൻ്റെ തണ്ടിൽ വീഞ്ഞ് നിറച്ച് യേശുവിന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും യോഹന്നാൻ പത്തൊൻപതിൻ്റെ ഇരുപത്തൊമ്പതിലാണ് ആ വാക്യം വായിക്കുന്നത് അവിടെ പുളിച്ച ബീഞ്ഞ് നിറച്ചൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്പോങ് പുളിച്ച ബീഞ്ഞ് നിറച്ച് ഈസോപ്പ് തന്മലാക്കി അവൻ്റെ വായോടെ അടുപ്പിച്ചു മത്തായുടെ സോഷ്യേഷനിലും മർക്കോസിൻ്റെ സോഷ്യേഷനിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോളം സംഭവം വരിക്കുമ്പോൾ ഓടത്തണ് ബീഞ്ഞ് പുളിച്ച ബീഞ്ഞ് ഓടത്തണ്ണിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു എന്നറിയിക്കുന്നത് ഇവിടെ യോഗനം പറയുമ്പോൾ അത് ഈസോപ്പ് ി അവനെ കുടിപ്പാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്രൂശിൽ കിടക്കുന്ന യേശു തനിക്ക് ദാവിച്ചപ്പോൾ അവനെ പുളിച്ച വീഞ്ഞ് കൊടു കുടിക്കുവാനുള്ള ഗുണം ഉയർത്തി കൊടുത്തത് ഈ സോപ്പ് തണ്ണന്മേൽ എന്ന നിലയിൽ ആകുന്നു എന്ന് യോഗന്നാൻ വ്യക്തമായി പറയുമ്പോൾ യോഹന്നാൻ ആ സംഭവത്തിന് ദൃക്സാക്ഷിയാണ് ആ ക്രൂശികരന്തിൽ ദൃക്സാക്ഷിയായ യോഹന്നാൻ ഈ യേശുവിനെ ഓടത്തണ്ണന്മേലാക്കി അല്ലെങ്കിൽ ഈ ഈ സോപ്പ് തണ്ണന്മേലാക്കി ബീഞ്ഞ് കുടിക്കാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കുറേ കൂടെ വിശ്വസനീയമായി നമുക്ക് സ്വീകാരി സ്വീകരിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഈസോപ്പ് എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ മുമ്പേ പ്രസ്താവിച്ച പരാമർശം പരാമർശം പഴയമ ഭാഗത്ത് കാണുന്നതുമായ ചെടികൾ ഉയരം വളരെ കുറഞ്ഞവയാണെന്ന് നമ്മൾ ഞാൻ നേരത്തെ തന്നെ ഓർപ്പിച്ചു അതായത് ഈ മഹാപുരൂഹിതൻ രക്തം തളിക്കാൻ വേണ്ടി കയ്യിൽ ഒരു പിടി കെട്ടായി ഉപയോഗിക്കുന്ന ഈസോപ്പ് എന്ന് പറയുന്നത് അത് വളരെ പൊക്കം കുറഞ്ഞ ഒരു ഹെർബൽ പ്ലാന്റ് ആണ് ഒരു ഹെർബാണ് അപ്പോൾ എന്നാൽ ഇവിടെ പറയപ്പെടുന്ന പുളിച്ച വീഞ്ഞ് ഓടത്തണ്ടിന്മേലാക്കി അല്ലെങ്കിൽ ഇ സോപ്പ് തണ്ടമേലാക്കി അവിടെ കൊടുപ്പാൻ കൊടുത്ത് പറയുമ്പോൾ അത് ഈ പറയപ്പെട്ട മുമ്പേ പറഞ്ഞ ഒന്നരായിക്കേ നാല് മുപ്പത്തി മൂന്ന് പറയുന്ന പറഞ്ഞാൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഇ സോപ്പ് എന്ന് പറയുന്ന പ്രയോഗത്തോടെ നമുക്ക് ഒരല്പം മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിട്ട് തോന്നും അപ്പോൾ അവിടെ ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ വിനിഫ്രഡ് വാക്കർ എന്ന ശാസ്ത്രജ്ഞൻ അതായത് അദ്ദേഹത്തിൻ്റെ പേര് വിനിഫ്രഡ് വോക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമ്പോൾ ലത്തീൻ ഭാഷയിൽ ഹിസോപ്പസ് എന്ന് വിളിക്കുന്ന ഒരു ധാന്യത്തിൻ്റെ ഹിസോപ്പസ് എന്ന് പറയുന്ന ഒരു ധാന്യത്തിൻ്റെ തണ്ടാണ് ഇവിടെ ഓടത്തണ്ട് അല്ലെങ്കിൽ ഈസോപ്പ് തണ്ട് എന്ന് ഉപയോഗിച്ചിരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഓട എന്ന പദവും ഇവിടെ ചേരുന്നതാണ് ഇപ്പോൾ ഓടത്തണ്ടെന്നും ഈസോപ്പ് തണ്ടെന്നും പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് അതായത് പുൽവർഗ ചെടികളുടെ അകം പൊള്ളയായ തണ്ടനെയാണ് എന്ന് പറയും നമ്മുടെ നാട്ടിലും ഈ ഉയർന്നു പൊങ്ങി വളർന്ന പുൽ വർഗത്തിൽപ്പെട്ട ചില ചെടികളുണ്ട് അതിൻ്റെ തണ്ട് പൊള്ളയാണ് അത് കുഴല് പോലെ ഇരിക്കും അപ്പോൾ ആ അതാണ് ഇവിടെ വാസ്തു പറയുന്നത് പലസ്തീൻ നാട്ടിൽ ധാരാളമായി കാണുന്ന ധാന്യമായ ഈസോപ്പിൻ്റെ തണ്ട് ആയിരിക്കും പുളിച്ച വീഞ്ഞ് യേശുവിന് കൊടുക്കുവാനായി ഇവിടെ ഈ റോമൻ പടയാളികൾ ഉപയോഗിച്ചത് എന്നും സ്വാഭാവികമായി നമ്മൾ വിശ്വസിക്കുന്നു യോഗം പത്തൊമ്പതിൻ്റെ ഇരുപത്തൊമ്പതിലാണ് ആ വാക്യം നമ്മൾ വായിക്കുന്നത് അപ്പം ഈസോപ്പ് എന്ന് പറയുന്ന രണ്ട് സസ്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് വളരെയധികം പൊക്കത്തിൽ വളരാത്ത അതുപോലെ തന്നെ ചെറിയ ഇലകളുള്ള സ്വർണ്ണ നിറമുള്ള പൂക്കളുള്ള ചായയ്ക്ക് സൗലഭ്യം നൽകുന്നതും അത് റൊട്ടിയുടെയും ഒലിവെണ്ണയുടെയും കൂടെ സലാഡായി ഭക്ഷിക്കുന്നതുമായ ഒരു ചെറിയ സസ്യം അതാണ് ഈ ഈസോപ്പ് സോപ്പ് എന്ന് പഴയമ ഭാത്ത ഒന്നിനായക്കന്മാർ നാല് മുപ്പത്തി മൂന്ന് ലേവ്യാ പുസ്തകം അതിൻ്റെ പതിനാല് നാല് ഈ വാക്കുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാലത് മഹാവിരുദ്ധൻ ശുദ്ധീകരണത്തോട് മുതൽ അതായത് രക്തം ജനത്തിൻ്റെ മേലോ സമാഗമ കൂടാതെ ഉപകരണമേലോ ഉപകരണങ്ങളുടെ മേലോ തളിക്കുവാനായി ഉപയോഗിച്ചു വന്ന ഒരു ബ്രഷന നിലയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നാൽ യേശുവിനെ പുളിച്ച ബീഞ്ഞ് കുടിക്കുവാൻ ഓർഡർ ഈ ഈസോപ്പ് തണ്ടന്മേലാക്കി എന്ന് പറയുന്നത് ഈസോപ്പ് എന്നും കൂടി അറിയപ്പെടുന്ന പുൽവർഗത്തിൽപ്പെട്ടതും അകം പൊള്ളയായ കുഴല് പൊലിക്കുന്നതുമായ ഒരു ചെടിയുടെ നീളമുള്ള തണ്ടാണ് ആ തണ്ടിൽ ആണ് അത് കലക്കിക്കൊടുത്തതെന്ന് വെനിഫ്രഡ് വാക്കർ എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുന്നു ലത്തീൻ ഭാഷയിൽ ഹിസോപ്പസ് എന്ന് പറയുന്ന ഒരു ധാന്യത്തിൻ്റെ നീളമുള്ള തണ്ട് ആ നീളമുള്ള തണ്ട് അതിൻ്റെ അകം പൊള്ളയായിരുന്നു ആ പൊള്ളയായ തണ്ടിൽ പുളിച്ച പേഞ്ഞ് നിറച്ചിട്ട് യേശു ക്രിസ്തുവന് അവന് ഇതായിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുടിപ്പാൻ കൊടുത്തു എന്നാണ് വായിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈസോപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലബനോനിലെ ദേവതാർ മുതൽ ചുവന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് എന്ന് പറയുമ്പോൾ സുലഭമായി എല്ലാ സ്ഥലങ്ങളിലും വള്ളുന്ന എന്നർത്ഥമല്ല ഒരു വീടിൻ്റെ ചുവന്മേൽ കിളുത്ത് വന്ന് നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിലല്ല അതൊരു ഭാഷ പ്രയോഗമാണ് ആ ഈസോപ്പ് ഒരു ഔഷധമാണ് അത് ശുദ്ധ വിശുദ്ധീകരണ ശുദ്ധീകരണ പ്രക്രിയയുടെ ഉപയോഗിച്ച് വന്ന ഒരു ബ്രഷ് ഉല്യമായ ചെടിയായിരുന്നു എന്നും വിശുദ്ധ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഈ ചെറിയ പഠനം നിങ്ങൾക്ക് ഉപകാരമായി ഭവിച്ചു എന്ന കർത്താവിൽ വിശ്വസിക്കുന്നു ദൈവനാമം മൗത്തപ്പെട്ട് ഇന്ന് വളരെ ബന്ധപ്പെടുന്നതുകൊണ്ട് മറ്റൊരു ടെക്സ്റ്റ് റെഗുലർ ക്ലാസ് റൂമിൽ എടുക്കുവാൻ സാധിച്ചില്ല അദ്ദേഹം ക്ഷമിക്കുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വിലയും സുവിശേഷം ടൈറ്റസ് ഇടയാറുമ്പോൾ താങ്ക്